നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന കുരുക്കു മുറുക്കുന്നു. കേസിൽ CMRL MD ആയ ശശിധരൻ കത്തയെ ED ഇന്ന് ചോദ്യം ചെയ്യും. CMRL ഉദ്യോഗസ്ഥരായ ചന്ദ്രശേഖരൻ, സുരേഷ് കുമാർ, അഞ്ജു എന്നിവരെയും കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് യാതൊരുവിധ സേവനവും നൽകാതെ കരിമണൽ കമ്പനിയായ CMRL നിന്ന് 1.72 കോടി കൈപ്പറ്റിയെന്നതാണ് ആരോപണം. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാറും നടത്തിയ പണമിടപാടുകളുടെ രേഖകളും ഹാജരാക്കാനും CMRL പ്രതിനിധികൾക്ക് ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CMRL പ്രതിനിധികളിൽ നിന്ന് വിവരശേഖരണം നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യാനാണ് ED നീക്കം. അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം ED അന്വേഷണം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL MD ആയ ശശിധരൻ കർത്ത ഹർജി നൽകിയിരുന്നു. എങ്കിൽ പോലും അത് തള്ളിപ്പോകുകയാണ് ഉണ്ടായത്. ED അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി അന്ന് വ്യക്തമാക്കിയതാണ്. ED സമൻസിലെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകണമെന്ന് അന്ന് ED ശശിധരൻ കർത്തയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. CMRL ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകളായ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായിട്ടുള്ള എക്സാലോജിക്കിനും 1.72 കോടി നൽകി എന്നതാണ് ആദായനികുതി സെറ്റിൽമെന്റ് ആരോപണത്തിന് പിന്നാലെ കണ്ടെത്തിയത്. ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണ വിജയന് പണം നൽകിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു. കേസിൽ വീണ വിജയൻ, എക്സാലോജി കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDC എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ED കണക്കുകൂട്ടൽ. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടേക്കുമെന്നുമുള്ള സൂചനയുണ്ട്. ഇതുമായി സഹകരിച്ചില്ല എങ്കിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുമെന്നാണ് ED നിലപാട്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയെന്നും സൂചനയുണ്ട്. എന്തായാലും മാസപ്പടി കേസിൽ വീണ വിജയന് കുരുക്കു മുറുക്കുകയാണ്. അതേസമയം ഈ കേസിൽ മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കോഴിനാട് നൽകിയിട്ടുള്ള ഹർജി 19 മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിധി പറയുമെന്ന് പ്രതീക്ഷിച്ച ഹർജിയാണ് വിജിലൻസ് 19 മാറ്റിയത്. CMRL കമ്പനിക്ക് ധാതുമണൽ ഖനനത്തിന് അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയതെന്നും അത് മുഖ്യമന്ത്രി കൂടെ ഉൾപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടെ അറിഞ്ഞുകൊണ്ടുള്ള അഴിമതിയാണ് എന്നുമായിരുന്നു മാത്യു കോഴിനാടന്റെ ആരോപണം. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഹർജി നൽകി, പിന്നീട് വിധി പറയാനായി കഴിഞ്ഞ ആഴ്ച പരിഗണിച്ചപ്പോൾ വിജിലൻസിൽ വിശ്വാസമില്ലെന്നും കോടതി തന്നെ അന്വേഷിക്കണമെന്നുമുള്ള രീതിയിലേക്ക് മാത്യു കോഴിനാടൻ ആവശ്യമുന്നയിക്കുകയാണ്. ഇതിനാലാണ് അന്ന് വിധി പിന്നീട് 19 പരിഗണിക്കാമെന്നും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഇനി അധികം നാൾ ഒളിച്ചു കളിക്കാൻ സാധിക്കില്ല എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ അതിനുള്ള വഴിത്തിരിവാകുമെന്നാണ് സൂചന. കേസിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് ED അന്വേഷണം തുടരുന്നത്. ഇന്ന് കർത്തയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നടത്തിയിട്ടുള്ള അഴിമതികൾ പുറത്തുവരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൂചന. എന്തായാലും മുഖ്യമന്ത്രിക്കും മകൾക്കും കുരുക്കു മുറുക്കുകയാണ് എന്നത് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. കേസ് അന്വേഷണം ഉടൻ തന്നെ അവസാനിച്ചേക്കാമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കേസിന്റെ ഏകദേശം എല്ലാ തെളിവുകളും ED ലഭിച്ചു കഴിഞ്ഞു. ഇനി പൂർണ്ണമായിട്ടുള്ള തെളിവ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിശദീകരണം മാത്രമാണ് ആവശ്യമെന്നതാണ് സൂചന.